നമസ്കാരം. ഗുലുമാലിൻ്റെ പ്രേക്ഷകരോട് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരാൾക്കിട്ടൊരു പണി കൊടുക്കാനായിട്ടാണ്. മലയാള സിനിമയിലെ നന്മ വരം എന്നൊക്കെ പറയുന്ന, മലയാള സിനിമയിൽ ഏറ്റവും കൂടുതൽ സിനിമകൾ കോർഡിനേറ്റ് ചെയ്യുന്ന പ്രൊഡക്ഷൻ കൺട്രോളർ ബാദുഷ ഈ കോവിഡ് കാലത്ത് ഒരുപാട് പേർക്ക് സഹായഹസ്തവുമായി എത്തിയ ഒരാളാണ്. ഒരു നന്മവരമാണ്. ബാദുഷയുടെ പേരിൽ ഒരു വലിയ ട്രസ്റ്റ് പോലും രൂപാന്തരപ്പെട്ട് കഴിഞ്ഞു. കാരണം ഒരുപാട് പേര് ബാദുഷ ലവേഴ്സ് എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പ് തന്നെയുണ്ട്. ആ ബാദുഷ അങ്ങനെ അങ്ങനെ നന്മവരമാകണ്ട, ഞാൻ ചെറിയൊരു പണിയെടുക്കാൻ ഉദ്ദേശിക്കുകയാണ്. പുള്ളി എങ്ങനെ എടുക്കുമെന്നൊന്നും എനിക്കറിയാൻ പറ്റില്ല, പക്ഷേ എന്തായാലും ഞാൻ പണി കൊടുക്കും. കണ്ടോ, ഹലോ, ഹായ്, നമസ്കാരം. ഞാനിത് അനൂപാണ്. എവർക്കും ഹൃദയപൂർവ്വം ഗുലുമാലിയിലേക്ക് സ്വാഗതം. നമ്മുടെ പ്രിയപ്പെട്ട ധർമ്മജൻ ചേട്ടൻ പറഞ്ഞതുപോലെ തന്നെ മലയാള സിനിമയുടെ ഒരു നന്മ മരമാണ് ബാദുഷക്ക. ബാദുഷക്കു ഒരു ചെറിയ പ്രാങ്ക് കൊടുക്കാൻ പോവുകയാണ്. ഇതിൻ്റെ വിഷയം എന്ന് പറയുന്നത് ബാദുഷക്ക ഒരുപാട് നന്മ പ്രവർത്തികൾ ചെയ്യുന്ന ആളാണ്. ഇപ്പോൾ ഈ ലോക്ക്ഡൗൺ സമയത്ത് തന്നെ ഒരുപാട് പേർക്ക് സിനിമാ സംഘടനയുടെ പേരിലും സാംസ്കാരിക സംഘടനയുടെ പേരിലും ഒക്കെ ഇദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ഒരുപാട് ഭക്ഷണം വിതരണം ചെയ്തൊരു വ്യക്തിയാണ്. എനിക്ക് പേഴ്സണലി അറിയാവുന്ന ഒരു വ്യക്തിയാണ്. ഞാൻ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ ആ ഒരു നന്മ ചൂഷണം ചെയ്തുകൊണ്ട് തമാശയ്ക്ക് വേണ്ടി ഒരു ചെറിയ പ്രാങ്ക് ചെയ്യാൻ പോവുകയാണ്. നിങ്ങളെല്ലാവരും ക്ഷമിക്കണം. നാല് പേർക്ക് ഒരു കുടുംബത്തിൽ ഭക്ഷണം കൊടുക്കാനുണ്ട് എന്ന് പറഞ്ഞ് ഒരു പ്രിൻ്റോ വിളിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ പ്രതികരണം എങ്ങനെയായിരിക്കും? ഇതിനകത്ത് കുറച്ച് ഒരു ഒരു ഗുലുമാൽ ക്വസ്റ്റ്യൻസും ആവശ്യമൊക്കെയാണ് ഇദ്ദേഹത്തിൻ്റെത്. എന്തായാലും നമുക്ക് കാണാം. ബാദുഷക്ക, സോറി. ഹലോ, ഹലോ, ആ നമസ്കാരം. ബാദുഷ സാറല്ലേ? അതെ അതെ അതെ. ആ തിരക്കിലാണോ? പറഞ്ഞോളൂ, പറഞ്ഞോളൂ. എവിടെയുണ്ട് ഇപ്പോ സാറ്? ഞാൻ റോത്തന്നെ. പറഞ്ഞോളൂ, പറഞ്ഞോളൂ. ആ എന്റെ പേര് പ്രിൻഡോ എന്നാണ്. പ്രിൻഡോ? കിൻഡോ? ആ പറയൂ, പറയൂ. ടിൻഡോ അല്ല, പ്രിൻഡോ. പ്രാ 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 പ്രദോഷം, പ്രദോഷത്തിന്റെ പ്രാ. പ്രിൻഡോ? അതെ. പ്രിൻഡോ, പറയൂ, പറയൂ. ആ എന്തൊക്കെയുണ്ട്? സുഖമായിട്ടിരിക്കുന്നു. ഒരു സെക്കൻഡ്, ഞാൻ ഈ വണ്ടി ഒന്ന് നിർത്തിക്കോട്ടെ കേട്ടോ. ഒരു സെക്കൻഡ്. എവിടെയാ? ട്രാഫിക്കിലോ? അല്ല അല്ല അല്ല, ഞാനൊരു വണ്ടി ഒന്ന് പാർക്ക് ചെയ്യുക. പറഞ്ഞോളൂ, പറഞ്ഞോളൂ. എനിക്കൊരു ഒരു മിനിറ്റ് സമയം കിട്ടും ഒന്ന് പറയാൻ വേണ്ടിട്ട്. കൊറേ എന്തായിരുന്നു? ആ ഞാന് ഒരുപാട് സാംസ്കാരിക കാര്യങ്ങള് ഇക്ക ചെയ്യുന്നത് കണ്ടിട്ടുണ്ടേ. ആ നല്ല നല്ല പ്രവർത്തനങ്ങളാണ്. എല്ലാത്തിനും എന്റെ അഭിനന്ദനങ്ങൾ. ഞാനൊരു ഒരു ഒരു പ്രവാസി വ്യവസായിയാണ്. ഇപ്പൊ ഇപ്പൊ നാട്ടിലേക്ക് വന്നതേ ഉള്ളൂ. 10-30 വർഷമായി നാട്ടിൽ വന്നിട്ട്. 2 മാസം ഉണ്ടായിരുന്നു ഗൾഫിലെ. അപ്പൊ അങ്ങനെ ഒരുപാട് സമ്പത്തും കാര്യങ്ങളും, അത്യാവശ്യം സാമ്പത്തിക മേഖലയിൽ ഒരു BPL കാർഡ് ഉടമയാണ് ഞാൻ. ഒരു ഉയർന്ന പദവി വഹിക്കുന്ന ഒരാളാണ് ഞാൻ. ഒരുപാട് ഒരുപാട് സമ്പത്തും കാര്യങ്ങളൊക്കെ ഉണ്ടേ. അപ്പൊ എനിക്ക് ഒരുപാട് ഒരുപാട് സാമ്പത്തികവും തിരിമറിയും പരിപാടിയൊക്കെ പെട്ടിങ്ങനെ നിക്കുകയാണ്. അപ്പോ ഈ അടുത്ത സമയത്ത് താങ്കള് ഒരു ചാരിറ്റി പ്രവർത്തനങ്ങളിലൊക്കെ സജീവമായി ഒരു വാർത്ത കേട്ടിട്ടുണ്ടായിരുന്നു. ഒരുപാട് നല്ലൊരു എളിമയായ ഒരു സംസാരമാണ്. അപ്പൊ ഒരുപാട് പേർക്ക് ഭക്ഷണം കൊടുക്കുന്നു എന്നറിഞ്ഞിട്ടുണ്ടായിരുന്നു. അതുമായി ബന്ധപ്പെട്ട് അറിയാൻ വേണ്ടി ഒന്ന് വിളിച്ചതാണ്. എന്തായിരുന്നു അറിയേണ്ടത്? ഇപ്പൊ എവിടെയൊക്കെയാണ് കൂടുതലും ഭക്ഷണം ക്രമീകരിച്ചു കൊടുക്കുന്നതെന്ന് പറയാമോ? അങ്ങനെയൊന്നുമില്ല. കേരളത്തിലെ എല്ലാ ജില്ലകളിലും നമുക്ക് ആവശ്യപ്പെടുന്നവർക്ക് കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. ഇന്ന സ്ഥലമൊന്നുമില്ല. ഓ, എവിടെ വേണേലും കൊടുക്കും. കേരളത്തിൽ, കേരളത്തിന് പുറത്ത് പട്ടിണി കിടക്കുന്നവരെ നോക്കുന്ന മൈൻഡ് ചെയ്യുന്നില്ല. അതാണ്, കേരളത്തിന് പുറത്ത് കിടക്കുന്നവര് നമ്മളെ നോക്കും. ഞാനിപ്പോ കേരളത്തിലല്ലേ ഉള്ളത്, അപ്പൊ എനിക്ക് ഇവിടുത്തെ കാര്യമല്ലേ നോക്കേണ്ട കാര്യമുള്ളൂ. ഓ, ഞാൻ ഈ പണ്ട് മുതലേ ബാദുഷ ബാദുഷ എന്ന് കേൾക്കുമ്പോ സാറിന്റെ ഈ സിനിമ എന്ന് പറഞ്ഞ സാധനം ഉണ്ടല്ലോ, ആ ഒരു കാര്യത്തിൽ പേര് കണ്ട് 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 ഞാനൊരു കടുത്ത ഒരു ആരാധകനാണ്. ഇപ്പൊ അടുത്ത സമയത്താണ് താങ്കളുടെ ഫേസ് കാണാൻ തുടങ്ങിയത് സിനിമകളിലെ. ഇപ്പൊ പിഷാരടിയുടെ പടത്തിലൊക്കെ അഭിനയിച്ചിട്ടുണ്ടായിരുന്നല്ലോ. പുതിയ എന്തെങ്കിലും പ്രൊജക്ട് വരുന്നുണ്ടോ? പടങ്ങളും ഇഷ്ടംപോലെ വരുന്നുണ്ട്. ഇപ്പൊ കാണുന്നില്ല, ഇപ്പൊ 2-3 ദിവസമായിട്ട് ഒരു പടവും കാണുന്നില്ലല്ലോ. എന്ത് പറ്റി? എവിടെ കാണുന്നില്ല? തിയേറ്ററിലൊന്നും കാണുന്നില്ല. എന്താ സംഭവം? അല്ല, സിനിമ തിയേറ്റർ ഒക്കെ പൂട്ടിയിരിക്കുവല്ലേ. ഇപ്പൊ കോവിഡ് വന്നതിന് ശേഷം തിയേറ്ററിൽ അടച്ചിട്ടിരിക്കുവല്ലേ. ഏകദേശം 5 മാസത്തോളം കഴിഞ്ഞു തിയേറ്റർ ഒക്കെ പൂട്ടിയിട്ട്. നല്ല കാര്യം. പിന്നെ അതുപോലെ തന്നെ ഈ ഭക്ഷണം കൊടുക്കാൻ വേണ്ടി നമുക്കറിയ അറിയാവുന്ന ഒരു ഒരു ഫാമിലി ഉണ്ടായിരുന്നു. അപ്പൊ അവർക്ക് കുറച്ചു നേരത്തെ ഒരു ഭക്ഷണം കൊടുത്താൽ വളരെ ഒരു ഉപകാരമായിരുന്നു. എവിടെയാണ്? ഇവിടെ തന്നെയാണ്, തൊട്ടടുത്ത്. എവിടെ ഇപ്പൊ ഉള്ളത് ശരിക്കും?
ഞാൻ എറണാകുളത്ത് തന്നെയല്ലത്. ഓ എറണാകുളം തന്നെയാണ് അല്ലേ? നമ്മുടെ ഇവിടെ അടുത്ത് തന്നെയാണ്. ഇത് മഞ്ഞപ്പ ഞാപ്ര എന്ന് പറയും. മഞ്ഞപ്ര അല്ലല്ല മഞ്ഞ എന്തോ മഞ്ഞപ്ര എന്ന് പറയുന്ന ആലുവ. ആ ആലുവ 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 ഒക്കെ വന്നിട്ടില്ലേ? അവിടെ അടുത്ത ഒരു പ്രദേശമാണ്. അപ്പൊ അവർക്കൊരു കുറച്ചു നേരത്തെ ഒരു ഭക്ഷണം ഒരു മൂന്നാല് പേരുണ്ട്. എനിക്ക് അടുത്തറിയാവുന്ന ഒരു കുടുംബമാണ്. അപ്പൊ ഒരു അച്ഛനും അമ്മയും രണ്ട് സഹോദരങ്ങളും ആ കുടുംബത്തിൽ പെട്ടതാണ്. അപ്പൊ അവർക്ക് ഒരു കാണുമ്പോ നമുക്ക് വിഷമം തോന്നുക സാറേ അവരുടെ അവസ്ഥ. നമുക്കിപ്പോ ഒരുപാട് സാമ്പത്തികം ഉണ്ടെന്ന് പറഞ്ഞിട്ടും ചില സമയത്ത് നമുക്ക് സഹായിക്കാൻ കഴിവില്ലാത്തൊരവസ്ഥ വരുമില്ലേ? ആ ഒരവസ്ഥയിലാണ് ഇപ്പൊ എനിക്ക്. എനിക്ക് ഇഷ്ടംപോലെ പണമുണ്ട്, ദൈവാനുഗ്രഹം കൊണ്ട് വാരി വലിച്ചു ഞാൻ ചെലവാക്കും. പക്ഷെ ഈ രണ്ടു മൂന്ന് പേർക്ക് ഭക്ഷണം കൊടുക്കാൻ ഒരു ഒരു നിവൃത്തിയില്ല. അപ്പൊ അവർക്ക് ഒരു നേരത്തെ ഭക്ഷണം കൊടുത്ത ഉപകാരമായിരിക്കും. നിങ്ങളൊക്കെ ഇത്രയും കഴിവുള്ളവരല്ലേ, നിങ്ങൾക്ക് അടുത്ത് തന്നെയുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് എന്നെ സഹായിച്ചൂടെ? അയ്യേ, അത് സഹായിക്കാൻ പറ്റില്ല. കാരണം ചെറുപ്പം മുതലേ ഞാൻ ഇവരെ നാലുപേരെയും കാണുന്നതാ. ഒരു അളിഞ്ഞ പരിപാടി ഇവർക്ക്, ഇവരുമായിട്ടുള്ള ഒരു ബന്ധമേ എനിക്ക് അത്ര ശരിയല്ല. അതുകൊണ്ട് ഞാൻ വിളിച്ചു പറഞ്ഞത്. നമുക്കറിയാവുന്ന ആൾക്കാർ, ഞാൻ പറഞ്ഞില്ലേ നമുക്കറിയാവുന്ന ആൾക്കാരാണ്. മഞ്ഞപ്പുറയാണ്. ഇപ്പൊ എന്റെ പ്രിന്റോട് അച്ഛനും അമ്മയെന്ന് ചോദിച്ചാ മതി, ആരായാലും പറഞ്ഞു തരും. പട്ടിണി കിടക്കും ഇപ്പൊ. എന്റെ അച്ഛനും അമ്മയാണ് സാറേ. എന്റെ അച്ഛനും അമ്മയും രണ്ട് സഹോദരങ്ങളുമാണ്. ആ അച്ഛനും അമ്മയും രണ്ട് സഹോദരങ്ങളും പട്ടിണി കിടക്കുക. ഒരു കാര്യമില്ല. ഞാൻ കൊടുക്കത്തില്ല. അപ്പൊ ഞാൻ നിങ്ങളെ പോലുള്ള എന്താ പറഞ്ഞേ, ഇഷ്ടംപോലെ എന്നെയാണ് കളിയാക്കുന്നത്? നല്ലത്. അതായത് എനിക്ക് കൊടുക്കാൻ പറ്റും. എന്റെ അച്ഛൻ, എന്റെ അച്ഛന് ഭയങ്കര പുഴുങ്ങിയ മുട്ട ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ രാവിലെ പോയിട്ട് ഓരോ പുഴുങ്ങിയ മുട്ടയും കൂടെ വെച്ച് ഭയങ്കര ഹാപ്പി ആയിരിക്കും പുള്ളി. പുള്ളിയുടെ പുഴുങ്ങിയ മുട്ട കാരണമാണ് ഞാൻ ഇപ്പം പുള്ളിക്ക് പച്ച വെള്ളം കൊടുക്കാത്തത്. നിങ്ങളൊക്കെ എവിടുന്ന് വരുന്നോ? ഈ അച്ഛനെ അമ്മേനെ ഒക്കെ നോക്കാൻ മറ്റുള്ളവരെയാണോ നിങ്ങൾ പറയുന്നത്? അച്ഛനും അമ്മേനെ ഫുഡ് കൊടുക്കാനൊക്കെ നമ്മളോടാണോ പറയുന്നത്? ഹലോ മിസ്റ്റർ ബാദുഷ, താങ്കൾക്ക് ഒരു ഭക്ഷണം കൊടുക്കാൻ പറ്റില്ലെങ്കിൽ അത് പറഞ്ഞാ മതി. നിങ്ങൾ ആരാണപ്പ സ്വന്തം തന്നക്കും തള്ളക്കും ഭക്ഷണം കൊടുക്കാനായിട്ട് നമ്മളെ വിളിച്ചു പറയാം? നിങ്ങൾ ഇത്രയും കോടീശ്വരനാണെന്ന് പറയുന്നു. ഒരുപാട് അച്ഛനും അമ്മക്കും ഭക്ഷണം കൊടുക്കാൻ ഒരുപാട് നടത്തിപ്പെട്ടു പോയവന. അതല്ല ഇപ്പൊ പ്രശ്നം. എന്റെ അച്ഛനും അമ്മയ്ക്കും ഒരു നേരം ആഹാരം കൊടുക്കാൻ താങ്കൾക്ക് കഴിയില്ലേ? പിന്നെ താങ്കൾ എന്താണ്? എന്തോ ഈ പറഞ്ഞ പോലെ കഴിവെല്ലാം മക്കളുള്ളപ്പോൾ മറ്റുള്ളവരെ കൊണ്ട് എന്തിനാണ് ആഹാരം കൊടുപ്പിക്കണോ? അച്ഛനും അമ്മയ്ക്കും നിങ്ങളല്ലേ നിങ്ങളുടെ അച്ഛനും അമ്മയൊക്കെ നോക്കണ്ടത്? അപ്പൊ ഒരാൾക്ക് അപ്പൊ ഞാൻ ഒരു ഒരു വാർദ്ധക്യമായുള്ള ഒരു രണ്ടുപേരെ നോക്കാൻ താങ്കൾക്ക് കഴിയില്ല. സിനിമ കഷ്ടമാണ് കേട്ടോ, കഷ്ടമാണ്. ഒരുപാട് സിനിമാക്കാർക്ക് മാത്രം നിങ്ങൾ കൊടുക്കുകയും ഒരു രണ്ടുപേര് രണ്ട് സഹോദരങ്ങളും ഞങ്ങള് സിനിമാക്കാർക്ക് മാത്രമല്ല, ഞങ്ങൾ ഇവിടെ എല്ലാ ആൾക്കാർക്കും കൊടുക്കും. സിനിമാക്കാർക്കോ മറ്റുള്ളവർക്കോ അച്ഛനെ ഒരു നാലുമണിയാകുമ്പോ രണ്ട് ചായ രണ്ട് പരിപ്പടയും വേണം. അതുകൊണ്ട് കൊടുക്കാവോ? ആ ചായം പരിപ്പടയും ഭക്ഷണമല്ലേ. ചായം പരിപ്പടയും പിന്നെ എന്തോ ഇത് പദാർത്ഥം. ആ ഇപ്പൊ അങ്ങനെയായി. സ്വന്തം അച്ഛനും അമ്മയ്ക്കും പട്ടിണി കിടക്കുന്ന അച്ഛനും അമ്മയ്ക്കും വേണ്ടിട്ട് കോടീശ്വരനായ ഒരു മോൻ വേറൊരാൾക്ക് സഹായം ചോദിക്കുമ്പോ മാന്യമായി സംസാരിക്കണം. ബാദുഷാ സാർ, കൊടുക്കാൻ പറ്റുമോ? എന്താ ചെയ്യേണ്ടത് നമ്മള്? ഇല്ല, തന്റെ അച്ഛനും തനിക്ക് നോക്കാൻ പറ്റില്ലെങ്കിൽ അച്ഛനും അമ്മേനെയും കൊണ്ട് ഏതെങ്കിലും വൃദ്ധസദനത്തിലാക്കാം. അവിടെ നോക്കിക്കോളാം, അവിടെ ഞങ്ങൾ വേണമെങ്കിൽ കൊടുത്തോളാം. ആ എന്റെ വീട്ടുപേര് തന്നെ ഇപ്പൊ വൃദ്ധസദനം ഒന്നാക്കിയേക്കുക. കാരണം ഈ ഭക്ഷണം കഴിക്കാതെ സഹോദരന്മാരും പ്രായമായി പോകും. ഏതായാലും കൊള്ളാം, നല്ല ആൾക്കാരാ നിങ്ങള്. ചിരിക്കുവാണോ? അല്ല പിന്നെ എന്തൊക്കെ കേട്ട ചിരിക്കാതെ എങ്ങനെയാ കൂട്ടുകാരാ? ഒരുപാട് മലയാള സിനിമയുടെ ബദാം ഷെയ്ക്ക് എന്ന് അറിയപ്പെടുന്നതാണ് ബാദുഷ എന്ന് പറയുന്നത്. കൊള്ളാം, നല്ല പേരാ. എന്നിട്ടും ഇത്രേ പേർക്കും വലിയ വലിയ ചാരിറ്റി പ്രവർത്തനങ്ങളെ ഫാൻസ് അസോസിയേഷൻ ഒക്കെ ഉണ്ടായിട്ട് ഞാൻ എന്റെ അച്ഛനും അമ്മയ്ക്കും ഞാൻ നോക്കാത്ത എന്റെ അച്ഛനും അമ്മയ്ക്കും ഒരു ആഹാരം കൊടുക്കാൻ വേറൊരാൾക്ക് കൊടുക്കാൻ പറഞ്ഞപ്പോ സാറിന് വയ്യ.
നിങ്ങളോടൊക്കെ എന്താ മറുപടി പറയേണ്ടതെന്ന് നമുക്ക് അറിയത്തില്ല കേട്ടാ. ഇല്ല മറുപടി കാണില്ലല്ലോ, മറുപടി കാണില്ല. നിങ്ങളെ ഫോൺ വെച്ചിട്ട് നമ്മുടെ സമയം ഉള്ളത് കളയില്ല. ഞാൻ എറണാകുളത്ത് ഗോകുലം പാർക്കിലാണ്. എന്താണ് മറ്റേ ലാലേട്ടന്റെ ഒരു ഷോ നടക്കുന്നുണ്ട് അവിടെ അല്ലേ? ഞാൻ എല്ലാം അറിയുന്നു. ലാലേട്ടന്റെ ഷോ നടക്കുന്നത് ഇങ്ങനെ അറിഞ്ഞു. ആരാ ഇത് ശരിക്കും? ഇത് ശരിക്കും ആരാ? സത്യം പറയുന്നത് തൊട്ടടുത്ത് ആരാ ഇരിക്കുന്നത്? സതീഷ് ഇരിപ്പുണ്ടോ അവിടെ? പതുക്ക വഴക്കുണ്ടാക്കത്തില്ലെങ്കിൽ ഞാൻ ഒരു കാര്യം പറയാം. ഞാനിത് ഗുലുമാല അവതരിപ്പിക്കുന്ന അനൂപാണ്. സതീഷ് ഇതൊക്കെ റെക്കോർഡ് ചെയ്തോണ്ടിരിക്കാണ്. ധർമ്മജൻ തന്ന പണിയാണ് കേട്ടോ. ധർമ്മജൻ ധർമ്മജനാ, ഞാൻ ധർമ്മനെ വിളിക്കട്ടെ. നല്ല ആൾക്കാരാ നിങ്ങള്. സുഖായിട്ടിരിക്കുന്നോ? ഏതായാലും ഓ സുഖായിട്ടിരിക്കുന്നു. ആ ഫോണിൽ റെക്കോർഡ് ചെയ്യുന്നുണ്ട് കേട്ടോ സംഭവം കേട്ടോ. ഓ ഇതിനാ നീ എന്റെ കൂടെ കേറിയിരുന്നല്ലേ? അപ്പോ അത്യാവശ്യം ചാരിറ്റി പ്രവർത്തനങ്ങളൊക്കെ നന്നായിട്ട് നടക്കുന്നുണ്ട്. അപ്പോ ഇതിനിടയ്ക്ക് വ്യാജന്മാരെ തിരിച്ചറിയാന്ന് പറയുന്ന ഒരു സന്ദേശം കൂടി നമ്മള് കൊടുക്കാന്ന് വിചാരിച്ചിട്ടാണ് വിളിച്ചത്. ശരി, ഓക്കെ, നല്ല കാര്യം, നല്ല കാര്യം. അപ്പൊ എന്തായാലും കോളുകൾ നമുക്ക് ചില സമയങ്ങളിൽ വരുന്നുണ്ട് ഇത്തരം ഇല്ലേ. ഓക്കെ ഓക്കെ, ഇതുപോലെ പല ആവശ്യമില്ലാത്ത കോളുകൾ വരുന്നുണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ ഞാൻ എന്താ ചെയ്യുന്നത്, നമ്മുടെ കുറെ പിള്ളേരുണ്ട്, അവരുടെ നമ്പറുകളാണ് ഇതുപോലുള്ള കാര്യങ്ങൾ കൊടുത്തേക്കുന്നത്. ഞാനുമായിട്ട് ഏറ്റവും അടുത്തിട്ടുള്ള ആൾക്കാർ മാത്രമേ എന്നെ വിളിക്കുള്ളൂ, അല്ലാത്തവരെല്ലാം അവരെയാണ് വിളിക്കുന്നത്. അപ്പൊ അവര് പോയി അന്വേഷിച്ചിട്ട് എല്ലാം ചെയ്യുള്ളൂ. അങ്ങനെയല്ല, എല്ലാ സ്ഥലങ്ങളിലും നമ്മൾ ചെയ്യുന്നുണ്ട്. നമ്മള് ഓൾ കേരള ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരു സ്ഥലമൊന്നും മാത്രമല്ല, നമ്മളെ കൊണ്ടാവുന്ന കാര്യങ്ങളെല്ലാം ഓൾ കേരള ചെയ്യുന്നുണ്ട്. തീർച്ചയായിട്ടും അറിയുന്നുണ്ട്. എന്തായാലും ബാദുക്കാടെ ഒരു നല്ല മനസ്സിന് നന്ദി. ഇന്നലെ നിങ്ങൾ ശ്രദ്ധിച്ചു കാണും, പത്തനംതിട്ടയില് ഒരു ട്രൈബൽ ക്യാമ്പില് അവിടുത്തെ കളക്ടർ സന്ദർശിച്ചപ്പോൾ ഒരു ഏഴാം ക്ലാസ് കയറി കുട്ടി, ജ്യോതി എന്ന് പറഞ്ഞ ഒരു കുട്ടി വന്ന് കളക്ടർ എടുത്ത് പൊട്ടിക്കരഞ്ഞിട്ട് എനിക്ക് ആഹാരം കഴിച്ചില്ലെങ്കിൽ എനിക്ക് പഠിച്ചാൽ മതി എന്നും പറഞ്ഞൊരു കുട്ടി ഇന്നലെ കളക്ടർ എടുത്ത് കരഞ്ഞ ഒരു സംഭവമൊക്കെ ഉണ്ടായി പത്തനംതിട്ടയില്. അപ്പൊ അത് നമ്മളത് ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ, അപ്പൊ ആ കുട്ടിയുടെ ആവശ്യം ഇത്രയുള്ള ആ കുട്ടിയുടെ വീട്ടിൽ കരണ്ടില്ല. അപ്പൊ കളക്ടർ അപ്പൊ തന്നെ അവിടെ നിന്ന് പറഞ്ഞു, തിങ്കളാഴ്ചക്കുള്ളിൽ മോളുടെ വീട്ടിൽ കരണ്ട് വരും, മോക്ക് പഠിക്കാനുള്ള എല്ലാ കാര്യവും നമ്മൾ ചെയ്തു തരുമെന്ന് കളക്ടർ പറഞ്ഞു. അപ്പൊ അത് കളക്ടർ അപ്പൊ തന്നെ നമ്മൾ ബന്ധപ്പെട്ടു. ഇപ്പൊ ആ കുട്ടിയുടെ പഠനത്തിന് വേണ്ട എല്ലാ കാര്യങ്ങളും, ഇപ്പൊ ടി വി അതിന് പഠിക്കാനുള്ള സാധനങ്ങളെല്ലാം നാളെ അവരുടെ വീട്ടിലെത്തും. കൂടാതെ ആ കുട്ടിയുടെ ഒരു വർഷത്തെ പഠന ചെലവ് വരെ നമ്മൾ ഏറ്റെടുത്തിരിക്കുക. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും, വലിയ വലിയ മനസ്സിന് വലിയ നന്ദി. തീർച്ചയായിട്ടും ഇതുപോലുള്ള കൂടുതൽ പ്രവർത്തനങ്ങൾ ബാദുക്കാക്കും ബാദുക്കാട്ട് സഹപ്രവർത്തകർക്കും ചെയ്യാൻ സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയാണ് കേട്ടോ. പിന്നെ ഉഷാറായിട്ടിരിക്കട്ടെ. എന്നോട് പ്രത്യേകിച്ച് ദേഷ്യം വിഷമമൊന്നും ഇല്ലല്ലോ അല്ലേ? ജസ്റ്റ് ഒരു പ്രാങ്കായിട്ട് തമാശയായിട്ട് കണ്ടാ മതി കേട്ടോ. നേരിട്ട് കാണുമ്പോ ഇടിക്കത്ത് ഇടിക്കുവാണെങ്കിൽ എന്നെ ഇടിക്കരുത്, ധർമ്മജന് കൊടുത്തേക്കണ. ശരി, ഇനി സതീഷിന് രണ്ടെണ്ണം പറഞ്ഞു കൊടുത്തേ കേട്ടോ. വീട്ടിൽ നിന്ന് സതീഷ് കേറിയപ്പോ തൊട്ട് ഞങ്ങള് ഫോളോ ചെയ്തോണ്ടിരിക്കായിരുന്നു. ഓ അതായിരുന്നു വന്നതല്ലേ? അതെ അതെ അതെ. ഓക്കെ ഓക്കെ, താങ്ക് യു. അങ്ങനെ നമ്മുടെ ഇന്നത്തെ ഗുലുമാലിന്റെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. തീർച്ചയായിട്ടും നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. അതുവരെയും തൽക്കാലം ഇവിടെ പറയുന്നു, ബൈ.